ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്ലോത്ത് ഡൈപ്പേഴ്സിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ. അതുപോലെ തന്നെ റിവ്യൂ ആണ്. പിന്നെ നമ്മൾ എന്താ ഇത്ര നാൾ യൂസ് ചെയ്തെന്നുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഞാൻ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്തതെന്നുള്ളതും അത് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഈ ക്ലോത്ത് ഡൈപ്പർ എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത്, എത്ര നാൾ മുതൽ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മൾ ഇത് ഇടുന്ന സമയത്ത് നമ്മൾ ക്ലോത്ത് ഡൈപ്പർ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്ത് തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ എന്താ ഞാൻ ആദ്യം നമ്മൾ സാധാ പകൽ സമയമൊക്കെ നോർമലായിട്ടുള്ള തുണി കോട്ടൻ്റെ തുണിയാണ് കെട്ടിക്കൊടുത്തോണ്ടിരുന്നത്. രാത്രി സമയങ്ങളിൽ ഡിസ്പോസിബിൾ ഡയപ്പറും. അത് കഴിഞ്ഞ് പിന്നെ ഈ ഓരോ പ്രാവശ്യം കുഞ്ഞു മൂത്രം ഒഴിക്കുമ്പോഴും നനയുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വെള്ളത്തുണി എന്ന് പറയുന്നത് അതിലൊട്ട് യൂറിനൊന്നും നിൽക്കില്ല, അത് ഫുള്ളായിട്ടുള്ളതാകും. പിന്നെ ക്യുബ് ഡ്രൈ ഷീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ക്യുബ് ഡ്രൈ ഷീറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു യൂസ് ചെയ്യുന്നതിനൊരു ഇതുണ്ടല്ലേ, ആകെ രണ്ട് ക്യുബ് ഡ്രൈ ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. അത് പിന്നെ ഓരോ ഭാഗം നനയുമ്പോൾ നമ്മൾ മാറ്റി മാറ്റി കിടത്തിയെങ്കിലും അത് പിന്നെ അധികം നേരം യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യുബ് ഡ്രൈ ഷീറ്റിൽ മാത്രമായിട്ട് നമുക്ക് എടുത്താൽ മതി. എന്തായാലും അടിയിലൊരു തുണിയും കൂടെ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഭയങ്കര ചൂടാവും കുഞ്ഞുങ്ങളുടെ മേൽ, പുറമൊക്കെ നല്ലപോലെ ചൂടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ആദ്യം കുറച്ചാൾ അങ്ങനെയാണ് നമ്മൾ സാധാ എന്താ തുണിയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. രാത്രി സമയം മാത്രം ഡിസ്പോസിബിൾ ഡയപ്പർ. പിന്നെ കുറച്ചാളൊരു ഒരു ഒന്നൊന്നര മാസമൊക്കെ ആയപ്പോഴത്തേക്കും ഈ ഡിസ്പോസിബിൾ ഡയപ്പർ ഇങ്ങനെ വേഗം വേഗം തീരുകയാണ്, അത് നമുക്ക് മതിയാവുന്നില്ല. കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ആ സമയത്ത് അപ്പം ഇട്ടുകൊണ്ടേ ഇരിക്കുമല്ലോ. അപ്പോൾ നമുക്കിത് മതിയാവുന്നില്ല ഡിസ്പോസിബിൾ ഡയപ്പർ. അത് കഴിഞ്ഞ് എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ആ കുഞ്ഞിൻ്റെ ഉറക്കമാണെങ്കിലും ശരിയാവുന്നില്ല. പിന്നെ ഈ ഡിസ്പോസിബിൾ ഡയപ്പർ നമ്മൾ ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നത് മുതലാവണ കാര്യമില്ല. നല്ല അത്യാവശ്യം നമുക്കാണെങ്കിലും റേറ്റും ഉണ്ട്, അത്യാവശ്യം അത് വാങ്ങി എത്ര മുതലാവില്ല എന്ന് തോന്നി. പിന്നെ നമ്മൾ ഈ പകൽ സമയമാണെങ്കിലും കുഞ്ഞിങ്ങനെ എപ്പോഴും ഇതാകുമ്പോൾ അതും ബുദ്ധിമുട്ടായി തുടങ്ങി. ആദ്യം ഒരു കുറച്ച് ദിവസം കുഴപ്പമില്ല, പിന്നെ പിന്നെ ആയപ്പോൾ അവരാ കിടത്തുന്ന സ്ഥലത്ത് നീങ്ങി നീങ്ങി പോയി ബെഡിലൊക്കെ എന്താ മൂത്രമൊഴിക്കാനും അപ്പിടാനൊക്കെ തുടങ്ങിയപ്പോൾ ബുദ്ധിമുട്ടായി തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഈ എന്താ എനിക്ക് ഈ ക്ലോത്ത് ഡൈപ്പറിനെ പറ്റി സത്യം പറഞ്ഞാൽ അറിയത്ത് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് എന്താ ഓരോ പ്രൊഡക്റ്റ് സാധനങ്ങളൊക്കെ നമുക്ക് എന്താ ഡെലിവറിക്ക് മുന്നേ അയച്ചു തരുമായിരുന്നു, അതിൻ്റെ കൂടെ ഒരു ക്ലോത്ത് ഡൈപ്പർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് എന്താ സംഭവം എന്നുള്ളത് അന്ന് ഞാൻ അതിനെ കാര്യമായിട്ട് അതിനെപ്പറ്റി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ ക്ലോത്ത് ഡൈപ്പർ ഉണ്ടെന്നുള്ളതും അതിനെപ്പറ്റി കുറേ സെർച്ച് ചെയ്തിട്ടാണ് ഇങ്ങനെ അറിഞ്ഞത്. അപ്പോൾ അതിൽ കുറേ ഡൈപ്പർ ഉണ്ടെന്ന് എന്താ മനസ്സിലായി. അതിലേതായിരിക്കും നല്ലതെന്നുള്ളത് കുറേ അന്വേഷിച്ചിട്ട് ഫസ്റ്റ് ഞാൻ വാങ്ങിയത് രണ്ട് മാസം ഉള്ളപ്പോൾ മുതലായിട്ട് ഞാൻ കുഞ്ഞിന് ഈ ക്ലോത്ത് ഡൈപ്പർ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ബാംബറി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്ന പോലത്തെ ഒരു ഡൈപ്പറാണ് ഞാൻ വാങ്ങി യൂസ് ചെയ്തത്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടത് അപ്പോൾ ഇതൊരു കെട്ടിക്കൊടുക്കുന്ന പോലത്തെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം കുഞ്ഞിന് ഈ തുണിയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതായിരിക്കും കുറച്ച് കംഫർട്ടബിൾ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാക്കിയുള്ള നമ്മുടെ ഡൈപ്പറൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് എന്തായിരിക്കും അതിൻ്റെ കുറേ ഇങ്ങനെ കുഞ്ഞിന് അവിടെ വേദന ഉണ്ടായിരുന്നു, കാലിൻ്റെ അവിടെ ഇങ്ങനെ കെട്ടിക്കൊടുത്തപ്പോൾ അവിടെ ഇങ്ങനെ തടിച്ചു വന്നു, അതിൻ്റെ ബട്ടൻ്റെ പാട് വന്നു, അങ്ങനെയൊക്കെ കണ്ടിട്ട് റിവ്യൂ കണ്ടിട്ട് ഞാൻ ഈ കെട്ടിക്കൊടുക്കുന്ന ഇതായിട്ട് വാങ്ങിയത്. പക്ഷേ ഇതിനൊരു എന്താ പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 6 മാസം വരെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കുഞ്ഞിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് മുകളിലോട്ട് എത്താത്ത അവസ്ഥ വരും കേട്ടോ. അപ്പോൾ ഇത് ആദ്യം നല്ല കംഫർട്ടബിളായിരുന്നു, യൂറിനൊന്നും ലീക്കാവില്ല, നല്ല കംഫർട്ടബിളായിട്ടുള്ള ഇതാണ്. ഇതിൻ്റെ റേറ്റ് ഞാൻ താഴെ കൊടുക്കുക, എനിക്ക് കറക്റ്റ് റേറ്റ് ഓർമ്മയില്ല, അതുകൊണ്ട് താഴെ കൊടുക്കുക കേട്ടോ. ഇത് 3 എണ്ണമായിട്ടുള്ള ഒരു സെറ്റായിട്ടാണ് വന്നത് ഈ കെട്ടിക്കൊടുക്കുന്ന ഇങ്ങനത്തെ ഡയപ്പർ. ഇതിൻ്റെ അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേറെ നമ്മൾ ഉള്ളിൽ ഇടുകയൊന്നും വേണ്ട, ഇത് വെറുതെ കുഞ്ഞിനെ ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി, വേറെ ഒന്നും ഇതിൽ ചെയ്യുകയൊന്നും വേണ്ട. പിന്നെ ഇത് അത്യാവശ്യം കട്ടിയുണ്ട്, പിന്നെ ഇവിടെ ഒരു എലാസ്റ്റിക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിൻ്റെ കാലിൻ്റെ ഈ ഭാഗത്ത് കുഞ്ഞിൻ്റെ കാലിലാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കിടന്നുള്ളൂ കേട്ടോ. കറക്റ്റായിട്ട് ഇങ്ങനെ കിടക്കും ഈ സൈഡിലായിട്ട്. പിന്നെ ഇത് ആദ്യത്തെ ഒരു 6 മാസം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ ആ കട്ടിയുള്ളതുകൊണ്ട് വെച്ചാൽ ഉണങ്ങില്ലാന്നൊന്ന് വിചാരിക്കേണ്ട, വേഗം തന്നെ ഉണങ്ങിയും കിട്ടും കേട്ടോ. വെള്ളമൊക്കെ വേഗം പോവുകയും ചെയ്യും, അതുപോലെ തന്നെ വേഗം ഉണങ്ങുകയും ചെയ്യും. ഈ എലാസ്റ്റിക് ഉള്ള ഭാഗം ഇവിടെ ഇങ്ങനെ ചുരുങ്ങി ഇരിപ്പുണ്ടാവും. അപ്പോൾ അവിടെ ഇങ്ങനെ അപ്പി ഇങ്ങനെ അപ്പി ഇടുകയാണെങ്കിൽ ഈ സമയത്ത് ഈ ഉള്ളിലൊക്കെ കയറിയിരിക്കും. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് ഇതിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. അത് മാത്രമേ ഉള്ളൂ ഈ ഡയപ്പറിൻ്റെ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നു. പിന്നെ ഈ 6 മാസം യൂസ് ചെയ്യുന്നത് മാത്രമേ തോന്നിയിട്ടുള്ളൂ. പിന്നെ 6 മാസം വരെ അത് എന്താ പറയുക, ആദ്യത്തെ ഒരു കുറച്ച് ദിവസമൊന്നും ഒരു മാസമൊന്നും ഒരു 1.5 മാസമൊക്കെ വലിയ കുഴപ്പമില്ല. യൂറിന് കുറച്ച് നേരം നമുക്ക് കെട്ടിക്കൊടുക്കാനുള്ള കിട്ടും. അത് കഴിയുമ്പോഴത്തേക്ക് ഇത് വേഗം നനയോട്ടോ, അധികം നേരം നിൽക്കില്ല, അതിനുള്ളൊരു കപ്പാസിറ്റി ഇതിനില്ല. ഇത് കുറച്ച് ആകുമ്പോഴത്തേക്ക് വേഗം നനയും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വാഷ് ചെയ്യുന്നതൊക്കെ അതും കൂടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ കാര്യം. അത് ഞാൻ പിന്നെ പറയാം. ഞാൻ നോർമലായിട്ട് ആദ്യം എനിക്ക് ഇതെങ്ങനെ വാഷ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നോർമലായിട്ടുള്ള രീതിയിൽ തന്നെ കഴുകി പിഴിഞ്ഞൊക്കെ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്, അതുകൊണ്ടാണോ എന്നറിയില്ല കേട്ടോ. നമ്മുടെ ഈ അബ്സോർബൻസി കുറയും നമ്മൾ അതവർ പറഞ്ഞിട്ടുണ്ട്, ആ രീതിയിൽ തന്നെ ഇത് വാഷ് ചെയ്യണം. പിന്നെ രണ്ടാമതായിട്ട് വാങ്ങിയത് ഈ ഒരു ഡയപ്പറായിരുന്നു, മൈലോയുടെ ഈ ഒരു ഡയപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഡയപ്പറിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻസേർട്ട് ഉണ്ട്. അപ്പോൾ ഈ ഇൻസേർട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടായിട്ട് ഇടണം. ഇത് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആയിട്ട് ഈ ഇൻസേർട്ട് ഇടണം. അപ്പോൾ ആദ്യത്തെ കുറച്ച് നാളൊക്കെ യൂസ് ചെയ്ത സമയത്ത് ഇത് ഫുള്ള് ലീക്കാവുമായിരുന്നു. അപ്പി കിട്ടാലും ഈ പുറകിൽ കൂടെ പുറകു ഭാഗത്തു കൂടെ ഈ അപ്പി ലീക്കാവുമായിരുന്നു. അതുപോലെ തന്നെ യൂറിനും പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് കുഞ്ഞൊന്നും ഇത്തിരി ആളായപ്പോഴാണ് ഇത് കറക്റ്റായി ഫിറ്റായത് കേട്ടോ. അത് കറക്റ്റ് ഫിറ്റാവുകയും ചെയ്തു. അപ്പോൾ ഇട്ട് കൊടുക്കാനും പറ്റും. ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് നേരത്തെ സത്യം പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. പിന്നെയാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. അത് അഡ്ജസ്റ്റ് ചെയ്താലും
അപ്പിയൊക്കെ പോവുമായിരുന്നു കേട്ടോ. ഇതിവിടെ താഴെയായിട്ട് ബട്ടൺ എടുത്ത് മുകളിലോട്ടായിട്ട് വെച്ച് നമുക്ക് സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഇതൊരു നമുക്കൊരു 2 വയസ്സ് വരെ യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണ്. 2 വയസ്സ് വരെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയപ്പറിൻ്റെ ബട്ടൺസ് ഈ ഭാഗത്ത് ബട്ടണൊക്കെ പോവും. പിന്നെ നമുക്കിത് ഇടാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ എടുത്തതിൽ ഒരു ഡയപ്പറിൻ്റെ ഫുള്ളായിട്ട് എന്താ പറയുക, ഈ 2 ബട്ടനും പോയി, പിന്നെ 1 വെച്ചാൽ 1 ബട്ടനും പോയി കേട്ടോ. അപ്പോൾ നമുക്ക് ഇട്ട് എന്താ പിന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ ബട്ടൺ വാങ്ങാൻ കിട്ടുമോ എന്നുള്ളത് നോക്കണം. ഈ ബട്ടൺ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 വയസ്സ് വരെ അല്ലേ ഇപ്പോഴുള്ളൂ, 6.5 മാസമായിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ അത് പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണല്ലോ. നോക്കട്ടെ ഇത് ബട്ടൺ കിട്ടുമോ, അല്ലെങ്കിൽ സംഭവം നഷ്ടം തന്നെയാണ് കേട്ടോ. ഈ ബട്ടൺ പോകുന്നത് അത് വലിയതൊന്നുമില്ല, ബട്ടൺ വേഗം പോവും. അത് വെച്ച് നോക്കുമ്പോൾ സൂപ്പർ ബോട്ടത്തിൻ്റെ ബട്ടൺ അടിപൊളി ബട്ടനാണ്. സൂപ്പർ ബോട്ടൺ എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് വാങ്ങിയതാണ്. അപ്പോൾ ഇത് അടിപൊളി ബട്ടനാണ്. പിന്നീട് ഞാൻ വാങ്ങിയത് മീഷോ എന്ന് വാങ്ങിയ ഈ ഒരു ഡയപ്പറാണ്. ഇത് ഞാൻ അധികം അങ്ങോട്ട് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു ഡയപ്പറിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു ഇൻസേർട്ടാണ് വന്നിരിക്കുന്നത്. ഇത് അധികം അങ്ങോട്ട് അബ്സോർബ് ആവുമൊന്നുമില്ല, കുറവാണ്, അബ്സോർബൻസി കുറവാണ്. മറ്റേതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. ഇത് ഉള്ളിൽ തന്നെ ഇൻസേർട്ട് ഉള്ളിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ബോംബറി ആദ്യം കാണിച്ചില്ല, അതിൻ്റെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഇത് നിൽക്കും കേട്ടോ, യൂറിൻ നിൽക്കും. പിന്നെ ഇതിൻ്റെ ഈ ഒരു ചാർക്കോളിൻ്റെ ഈ ഒരു ഇൻസേർട്ട് ഇത് ഒരു 10 അല്ലാണ്ട് ഞാൻ വേറെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വെറുതെ വാങ്ങിയതാണ്, പക്ഷേ അത് ഉപകാരം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സല സമയത്ത് കുഞ്ഞിൻ്റെ ഇവിടെയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും ഈ ഒരു ഇത് കേട്ടോ. ഇങ്ങനെ ഈ പുറത്തായിട്ട് വെച്ച് കൊടുക്കും കേട്ടോ. ജസ്റ്റ് വെറുതെ നമ്മുടെ പാഡ് വെക്കണ പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കും. എന്നിട്ട് എന്താ യൂറിൻ കുറച്ച് നനവാകുമ്പോൾ അത് മാറ്റിയിട്ട് അടുത്ത് വെച്ച് കൊടുക്കും. അപ്പോൾ ഒറ്റ ഇത് തന്നെ മതി, നമ്മുടെ ഡയപ്പർ ഒന്ന് തന്നെ മതി, ഇൻസേർട്ട് മാത്രം മാറ്റി മാറ്റി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുഞ്ഞിനിടയ്ക്ക് ലൂസ് മോഷൻ വന്നിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് അതുപോലെ ചെയ്യായിരുന്നു കേട്ടോ. ഡയപ്പർ ഈ ഇത് ഇൻസേർട്ട് മാത്രം ഈ പുറത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് മാറ്റിയെടുത്ത് കഴുകുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് സൂപ്പർ ബോട്ടം വാങ്ങി. സൂപ്പർ ബോട്ടം വാങ്ങി കഴിഞ്ഞിട്ട് ഫുള്ളായിട്ടുള്ള നമ്മുടെ ഡിസ്പോസിബിൾ ഡയപ്പർ രാത്രി ടൈമിൽ യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. അതുവരെ രാത്രി സമയം നമ്മുടെ ഡിസ്പോസിബിൾ ഡയപ്പർ തന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഡിസ്പോസിബിൾ ഡിസ്പോസ് ചെയ്ത് കളയാനും ഭയങ്കര പാടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതായി നമ്മുടെ ഈ സൂപ്പർ ബോട്ടായ സമയത്ത് അത്യാവശ്യം നല്ലപോലെ യൂറിൻ നിൽക്കോട്ടെ. നമ്മൾ രാത്രി 11 മണിക്കൊക്കെയാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ എൻ്റെ കുഞ്ഞിനെ ഉറങ്ങുന്ന ഒരു സമയം ഏകദേശം അങ്ങനെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 മണി 4 മണി ആവുന്ന സമയത്തായിരിക്കും മാറ്റം. അതുവരെ വലിയ ലീക്കൊന്നും ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ രാത്രി ടൈമിൽ കുഞ്ഞിന് അധികം യൂറിനും പോകുന്നുണ്ടാവില്ലല്ലോ, കുറവായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഇൻസേർട്ട് വരുന്നുണ്ട്. ഇൻസേർട്ട് എന്ന് പറഞ്ഞെങ്കിൽ കുറച്ച് സോഫ്റ്റും കൂടെയാണ് ഇൻസേർട്ട്. ഇതിങ്ങനെയാണ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ കൂടെ എന്താ ഒരു വേറെ എക്സ്ട്രാ ഒന്നും കൂടെ ഒരു ഇൻസേർട്ടും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ചും കൂടെ യൂറിൻ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസേർട്ടാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ചിട്ട് ഇത് ഇതിൻ്റെ ഉള്ളിൽ വെക്കും. അപ്പോൾ ഇതിന് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകത്തൊന്നുമില്ല. ഇതെവിടെ കണ്ടോ, ഉള്ളിലായിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ബട്ടൺ വെക്കാം. അത് കുറച്ച് റേറ്റ് കൂടുതലാണ്, സൂപ്പർ ബോട്ടത്തിന് റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങത്തില്ല. നമ്മുടെ മൈലോടെ ഡയപ്പർ വെക്കുന്ന സമയത്ത് ഡയപ്പറിൻ്റെ ആ ഉള്ളിൻ്റെ ഇൻസേർട്ട് കുറച്ച് ഫ്രണ്ടിലോട്ടായി പോയി ബാക്കിൽ കൂടെ പെട്ടെന്ന് യൂറിൻ പോകുമായിരുന്നു. പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ലായിരുന്നു, പ്രശ്നമൊന്നുമില്ല. ഏറ്റവും നല്ല ഡയപ്പർ ഇതിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് റേറ്റ് വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ച് ഡയപ്പർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഡിസ്പോസിബിൾ ഡയപ്പർ യൂസ് ചെയ്യേണ്ട. പിന്നെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് മാത്രമേ ഞാൻ ഡിസ്പോസിബിൾ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ ആദ്യത്തെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മുടെ സാധാ ഡയപ്പർ ഇങ്ങനത്തെ ഡയപ്പറൊക്കെ കെട്ടി കൊടുക്കുമ്പോൾ ഭയങ്കര വലുപ്പം തോന്നുമായിരുന്നു ഡയപ്പർ. കുഞ്ഞ് ചെറുതും ഡയപ്പർ ഭയങ്കര വലുതായിട്ട് തോന്നുമായിരുന്നു. പക്ഷേ ഇപ്പോഴൊന്നും കുഴപ്പമില്ല ഡയപ്പർ. പിന്നെ ഈ ഡയപ്പർ എന്താ ഇതിപ്പോൾ ഇതിന് 1 റേറ്റ് തന്നെ ഈ എന്താ ഇതിൻ്റെ 1 റേറ്റ് ഈ 3 വരുള്ളൂ കേട്ടോ. അത്ര ഒരു റേറ്റ് വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാലും ഭയങ്കര ഉപകാരമുള്ള ഡയപ്പറാണ്. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഡയപ്പറിൽ അപ്പി ആയി കഴിഞ്ഞാൽ അപ്പി പോവുമോ, അതിൻ്റെ കളർ പോവുമോ, അതുപോലെ തന്നെ ഇത് സ്മെല്ലുണ്ടാവുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി പേര് ചോദിക്കാറുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും പുറത്ത് ടാപ്പ് ഉണ്ട്. അതാണ് വെച്ചാൽ നല്ല സ്പീഡിൽ വെള്ളം വരും. അതിന് വെള്ളം ടാപ്പിൽ ഈ ഡയപ്പർ അപ്പിയിട്ടുണ്ടെങ്കിൽ അതോടെ കൊണ്ടുവച്ച് നല്ലപോലെ വെള്ളം ചീറ്റിക്കും. ചീറ്റിക്കുന്ന സമയത്ത് ഈ അപ്പി ഫുള്ളായിട്ട് പോകും. പക്ഷേ നമ്മൾ ആ അപ്പി എടുത്തിട്ട് ഇങ്ങനെ എങ്ങാനും ഉരച്ച് കഴുകി കഴിഞ്ഞാൽ ആ മഞ്ഞ കളർ പോകത്തില്ല. ഇതിൽ നല്ലപോലെ പിടിക്കും കേട്ടോ. പിന്നെ പോവുകയില്ല, കഴുകിയെടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ വെച്ച് നല്ലപോലെ ചീറ്റിക്കുകയാണെങ്കിൽ ഇപ്പോൾ പുറത്താകുമ്പോൾ വെള്ളം അതിന് ചീറ്റുകയാണെങ്കിലും കുഴപ്പമില്ലല്ലോ. അവിടെ നല്ലപോലെ ചീറ്റിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഒരു കളറും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് 30 മിനിറ്റിൽ ക്യുബ് വാഷിനിടുകയാണ് കേട്ടോ ചേട്ടാ. ക്യുബ് വാഷ് കഴിഞ്ഞാൽ കുറച്ച് സോപ്പ് പൊടി യൂസ് ചെയ്യാവുള്ളൂ. എന്താ പിന്നെ സൂപ്പർ ബോട്ടവും എല്ലാ ബ്രാൻഡും ഇങ്ങനെ പറയാറുണ്ട് അധികം സോപ്പ് പൊടി യൂസ് ചെയ്യാതെ നോർമലായിട്ടുള്ള സോപ്പ് പൊടി യൂസ് ചെയ്യാവുള്ളൂ. അത് ആദ്യം ഒന്ന് ക്യുബ് വാഷിനിടും. അതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള തുണികളില്ല, നോർമലായിട്ട് കുഞ്ഞിന് യൂസ് ചെയ്യുന്ന തുണികളും ഡയപ്പറും എല്ലാം കൂടെ
വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഡെയിലി വാഷിന് ഇടുകയാണ് ചെയ്യുക. അതായത് ഒരു മണിക്കൂർ നേരത്തെയുള്ള വാഷിന് ഇടുകയാണ് ചെയ്യുക. നോർമലായിട്ട് അല്ലാതെ നമ്മൾ കൈകൊണ്ട് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഡയപ്പർ സോപ്പ് വെള്ളത്തിലോ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ പിഴിയരുത് കേട്ടോ. പിഴിഞ്ഞാൽ ഇതിൻ്റെ അബ്സോർബൻസ് ഇല്ല, യൂറിൻ നിൽക്കുന്നതിൻ്റെ അളവ് കുറയുന്നതാണ് പറയുക. ഇങ്ങനെ പിഴിയരുത്, ഇങ്ങനെ 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 മടക്കിയിട്ട് ചുരുട്ടിയിട്ട് ഇങ്ങനെ ഞെക്കിക്കളയാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഡെറ്റോൾ യൂസ് ചെയ്യരുത്, അതും ഇതിൻ്റെ അബ്സോർബൻസ് കുറയ്ക്കുന്നതാണ് പറയുന്നത്. അതെന്താണെന്ന് അറിയില്ല കേട്ടോ. ഇനി പിന്നെ ഈ മെറ്റീരിയൽ എന്തെങ്കിലും കേടാക്കുക അങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ സോപ്പ് പൊടി അധികമായിട്ട് യൂസ് ചെയ്യരുത്. പിന്നെ ടെമ്പറേച്ചർ, വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യുന്നവരാണെങ്കിൽ ടെമ്പറേച്ചർ 40 ഡിഗ്രിയുടെ മുകളിൽ പോകരുത്, അങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ വെയിലത്തിടുന്ന സമയത്ത് ഉണങ്ങി കഴിഞ്ഞ് എടുത്തു വെക്കണം, ഒത്തിരി നേരം വെയിലത്തിടരുത് എന്നുള്ളതും ഇത് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ആയ യൂറിൻ നിൽക്കുന്നതിൻ്റെ അളവ് കുറയുന്നുള്ളത്. അപ്പോൾ ഇതിൽ ഏത് ഡയപ്പറാണ് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും ഓരോ വേറെ വേറെ രീതിയിലാണ്. അപ്പം ഈ സൂപ്പർ ബോട്ടത്തിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബട്ടൺ അങ്ങനെ പെട്ടെന്നൊന്നും പോകത്തില്ല, നല്ല ഇതാട്ടോ, നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ബാക്കി മൈലോടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ, ടേക്ക് കെയർ.